Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചായൻ്റെ റെസിപ്പിയും പിന്നെ അടിപൊളി ഒരു തേങ്ങാ പഴംപൊരി, അതായത് തേങ്ങയും പശുവിൻ പാലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പിയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള പിന്നാമ്പുറ കാഴ്ചകളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്താണ്, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ കണ്ടു നോക്കൂ. അപ്പം ഇനി നമുക്ക് ആ വെറൈറ്റി ചായൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ചായ ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ആരും കാണാത്തൊരു ടൈപ്പ് ചായയാണ് കേട്ടോ. ഇത് ഈ ഒരു റെസിപ്പി ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഞാനിതിന് മുമ്പും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അന്നത് ഒരുപാട് പേരിലേക്കൊന്നും എത്തിപ്പെട്ടില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ചായയാണ്. ഈ ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ടൊരു 6-7 പീസ് ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത റെസിപ്പിയിൽ വേവിച്ചിട്ടുണ്ടോ ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ വേവിക്കൊന്നും ചെയ്യാണ്ട് തന്നെയാണ് ക്യാരറ്റ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലോട്ട് 3 ടീസ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ 2 ടീസ്പൂണേ കാണുന്നുള്ളൂ, പക്ഷേങ്കിൽ വീണ്ടും ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കടുപ്പത്തിലുള്ള ചായ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, കാരണം ഈ ചായപ്പൊടിയുടെ ആ ഒരു കടുപ്പൊക്കെ ഒന്ന് കിട്ടണ വരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചായ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റ് മിൽക്ക് ഷേക്കൊക്കെ കുടിക്കൂലേ, നല്ല ടേസ്റ്റി അല്ലേ അത്. അതുപോലെ തന്നെ ഈ ചായയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. ഇനി നമ്മൾ ഈ ചായക്ക് ഒന്ന് കടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെറൈറ്റി പഴംപൊരി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനിടക്കാണ് നമ്മുടെ നെയ്ശുകുട്ടി എണീറ്റത് കേട്ടോ. ഞാൻ അവളെ ഉറക്കം കടത്തിയിട്ടാണ് ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടക്ക് അവളെ എണീറ്റപ്പോൾ ഞാൻ വീണ്ടും അവളെ പോയിട്ടൊന്ന് ആട്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈശക്കുട്ടീനൊക്കെ ആട്ടി ഇറക്കിയിട്ട് വന്നിട്ട് വീണ്ടും ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അതാ പഴംപൊരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരിക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാനിതിലോട്ട് 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 3 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1-5 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാനിതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. സക്സസ് ആവോ എന്നൊന്നും അറിയാത്തൊരു പരീക്ഷണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പഴമൊക്കെ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തപ്പോൾ സംഭവിച്ചത് ഇതാണ് കേട്ടോ. ആ ഒരു തേങ്ങ മൊത്തം എണ്ണയിൽ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി കിട്ടിയെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. ഒന്നല്ല, 1-2 എണ്ണം കൂടെ അതിലിട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ 3 എണ്ണം ഒന്ന് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും പണിപാളി. അപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതിൽ ഇട്ട് കൊടുത്തു 3 എണ്ണം, എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോപ്പ് റെസിപ്പി അല്ല കേട്ടോ, നല്ലൊരു അടിപൊളി റെസിപ്പി ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാനിത് ഫ്ലോപ്പാണെന്ന് വിചാരിച്ചു, കാരണം ആരാണെന്നെങ്കിലും വിചാരിക്കുമല്ലോ ഈ എണ്ണയിൽ ഇട്ടപ്പോൾ തന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ
പരന്നു പോയപ്പോൾ ഇത് ശരിയാവൂല, ആകുമൊത്തം കൊളായി എന്ന് കരുതും. ഞാനത് എന്ത് ചെയ്തു, ഇങ്ങനെ മൂന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുത്തു. അതിലേക്ക് കുറച്ച് മൈദൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. വീണ്ടും ആ ബാറ്റർ നമ്മൾ പഴംപൊരിക്കുള്ള ഒരു ബാറ്ററിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആക്കി. അപ്പോൾ മൈദ ഇട്ട് കൊടുത്താൽ പിന്നെ എന്താണെങ്കിലും ഈ തേങ്ങ ഇങ്ങനെ സ്പ്രെഡായി പോകൂല. അങ്ങനെ ഞാനിതിലോട്ട് കുറേ ഷെയ്റ്റ് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ റെഡിയാക്കി എടുക്കണ ബാറ്റർ പോലെ തന്നെ ആക്കിയെടുത്തു. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കറക്റ്റ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആ തേങ്ങയൊന്നും സ്പ്രെഡായി പോകാണ്ട് തന്നെ പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റി. ഞാനേ വിചാരിച്ചതൊന്നും ആയത് വേറൊന്നും ഇല്ല. സ്മെല്ലുണ്ടോ, നല്ല സ്മെല്ലുണ്ടോ? അതിപ്പോ ഒന്നും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വെക്ക്, ബാക്കി രണ്ട് ലീവ് അനുവദിക്കും. അനുവദി കൊടുക്ക. ഞാനൊന്ന് കരി ചേർത്തട്ടോ, ഏതാച്ചും ഒന്ന് കൊടുത്തോണ്ട്. അതാ കുട്ടിയാണേലും കുട്ടിയാണേലും സോനിയോ. അങ്ങനെ ആ ഒരു മാവിലോട്ട് ഞാൻ വീണ്ടും കുറച്ച് മൈദൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പിന്നെ തേങ്ങ ഒന്നും പരക്കാണ്ട് കറക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പഴംപൊരിയാണ് കേട്ടോ. ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരിക്കലും ഒരു ഫ്ലോപ്പ് റെസിപ്പി ആയിരുന്നില്ല. കാരണം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ തേങ്ങ ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിലും ഇതിൽ ബാക്കി തേങ്ങയൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഒട്ടി പിടിച്ചിട്ടുണ്ട്. തേങ്ങ നല്ല മൊരിഞ്ഞിട്ട് നല്ലൊരു ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് തോന്നും തേങ്ങയൊക്കെ അങ്ങനെ പരക്കുമ്പോൾ ആകെ കൊളായോ എന്നുള്ളത്, പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് തേങ്ങ സ്പ്രെഡായി എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള പോലെ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ തേങ്ങ പരന്നു പോകുന്നില്ല, പക്ഷേ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കിട്ടുന്ന ആ ഒരു ക്രഞ്ചി ഫീല് കിട്ടൂല കേട്ടോ. മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിയുടെ ഒക്കെ പോലെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. എന്താണ് എന്ത്? അപ്പോൾ ഇത് തിന്നോ? എനിക്ക് തന്നോക്ക് തിന്നോ. ഇഷ്ടായോ? നല്ല ടേസ്റ്റ്. അങ്ങനത്തെ വേണോ? അത് ഇതിപ്പോ വേറെ പഴംപൊരി ഉണ്ട്. നീ ചൂടുണ്ട് കേട്ടോ. നെയ്ച്ചു നെയ്ച്ചോ? ഇത് ചൂടായിട്ട് ഇത് എടുക്കരുത്. എന്തിന്? അനക്ക് ഇഷ്ടായോ? അനക്ക് ഇഷ്ടായോ ഏഷ്യോ? ഇത്
ഈ സമയത്ത് പുറത്ത് നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഞാനും നൈഷക്കുട്ടി ആ മഴ ആസ്വദിച്ചിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇക്ക ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ട് വന്നിട്ടൊന്ന് പുറത്ത് പോയതായിരുന്നു. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരാളിതാ ഇതുപോലെ ഈ വെള്ളം വൈപ്പ് ചെയ്ത് കളയാൻ നിൽക്കും കേട്ടോ നമ്മുടെ അനുക്കുട്ടി. അനുക്കുട്ടി ആ കാര്യത്തിൽ നല്ല എക്സ്പേർട്ടാണ്. കറക്റ്റ് വെള്ളം കളയാൻ കഴിയും അവൾക്ക്. അപ്പോൾ എന്നെ കാണാണ്ട് പുറത്തിറങ്ങിയിട്ട് ചെയ്യാണ് കേട്ടോ ഇത്. ഇവളിത് എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പഠിച്ചെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാനിതിങ്ങനെ ചെയ്യാൻ സമ്മതിക്കാറില്ല, കാരണം മഴയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു തിണ്ട് പെട്ടെന്ന് വെളുക്കും. പക്ഷേങ്കിൽ അവൾക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വൈപ്പർ എടുത്തിട്ട് സിറ്റ് ഔട്ട് വൈപ്പ് ചെയ്ത് കളയും. എന്താ എൻ്റെ വിചാരം? ഏതടുത്തത്? ഇതെന്ത് പാറ്റേണ്? കണ്ടിന്യൂ ദ പാറ്റേൺ. 1008, 1009, 1010 പിന്നെ 1011 കഴിഞ്ഞ പിന്നെ 11 വൺ വൺ ആണെന്ന് പറഞ്ഞു. 1096, 1097, 1098, 1099 അങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനും സോനും കൂടിയിട്ട് അന്നത്തെ ക്ലാസ്സിലത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടായി കേട്ടോ. അതായത് ടാങ്കിയിലുള്ള വെള്ളം കഴിഞ്ഞിട്ട് ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഈ ഒരു ഹാളിത്തെ വാഷ് ബേസിലത്തെ പൈപ്പ് ഓപ്പൺ ആക്കി ഇട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ റൂമിൽ ആയത് കാരണം ശ്രദ്ധിക്കാണ്ട് ആ വെള്ളം വാഷ് ബേസിനുള്ള ഒരു ഹോളുണ്ടല്ലോ അതിലൊരു കറിവേപ്പിലിങ്ങനെ വിലങ്ങ് കടന്നിട്ട് അതിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് പുറത്തോട്ട് ഒഴുകിയിട്ട് ഹാളിൻ്റെ ആ ഒരു അതായത് കിച്ചണിൻ്റെ ആ ഡോറ് വരെ വെള്ളം കണ്ട്. അങ്ങനെ ഞാൻ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ വന്ന് നോക്കുമ്പോൾ വാഷ് ബേസ് നിറഞ്ഞിട്ട് വെള്ളം താഴെ വരെ നിലത്തൊക്കെ പടർന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ ആ ഡോറ് വരെ വെള്ളം വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ പോയിട്ട് മാരിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരക്കുപ്പായ ഇട്ട സമയത്താണ് ടാങ്കി നിറഞ്ഞിട്ട് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ ആ ഒരു നിസ്കാരക്കുപ്പായത്തിൽ എന്നെ വേഗം വന്നിട്ട് മോട്ടർ ഓഫാക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചിൻ്റെ അടുത്തേക്ക് ഓടിയതാണ്. അത് കിച്ചണിലാണ് കേട്ടോ അതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു കിച്ചണിൻ്റെ ഡോറ് തള്ളിയിട്ട് സ്വിച്ചിൻ്റെ അവിടേക്ക് ഓടിയ ഓട്ടേ ഓർമ്മ ഉള്ളൂ. നേരെ വെള്ളത്തിൽ വെളുക്കി നിലം പതിച്ച് താഴത്തേക്ക്. പക്ഷേങ്കിൽ എന്തോ പഠിച്ചുകൊണ്ട് കുതിരത്തോണ്ട് ഒന്നും സംഭവിച്ചില്ല. വീണത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കേട്ടോ വീണത്. പക്ഷേങ്കിൽ ഈ ഷോൾഡറിന് ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ നമ്മൾ അങ്ങനെ വീഴുന്ന സമയത്ത് തലയുടെ ബാക്കൊക്കെ അടിച്ച് വീണാൽ അത് മതിയാവുമല്ലോ. പിന്നെ ഊര അടിച്ച് വീണാലും അതും ബുദ്ധിമുട്ടാവും. പക്ഷേ ഒന്നും സംഭവിച്ചതൊന്നുമില്ല. അങ്ങനെ വീണു. അപ്പോൾ നോക്കുമ്പോൾ ആ കിച്ചണിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കിച്ചണിൽ വെള്ളം വന്നിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പരുവായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് പിന്നെ രാത്രിക്കൽക്കുള്ള ഫുഡ് തികയില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വെച്ചിട്ട് വേണമായിരുന്നു. പിന്നെ വീണത് കാരണം ഇക്ക പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തന്നു. ക്ലബ് സാൻഡ്വിച്ചും പിന്നെ ബ്രോസ്റ്റർ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഈ വീഡിയോൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇക്കാൻ്റെ ഫോട്ടോ ഇക്കാൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോന് അതായത് മൂത്താപ്പാൻ്റെ മോന് വരച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുണ്ടല്ലേ വരച്ചതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ആൾ, ഈ ചിത്രം വരച്ച ആളാണിത്. അവൻ്റെ പേര് റിയാസ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്ന വിവരം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ 6-ാം തീയതി തൊട്ടിട്ടുള്ള 15 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വിന്നർക്ക് നമ്മളൊരു കുക്ക്വെയർ സെറ്റും പിന്നെ 5 പേർക്ക് നമ്മൾ കേസറോളിൻ്റെ സെറ്റുമാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിളാക്കി വെക്കുക കേട്ടോ. എങ്കിൽ ഞാൻ ഇനി പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ ലഭിക്കും. അപ്പം ഇനി നമുക്ക് വീണ്ടും പുതിയൊരു